ഇനി ഹിന്ദി പരീക്ഷയുടെ പേപ്പർ എല്ലാവർക്കും ഒന്ന് കൊടുക്കുന്ന ആരാ എന്ന് വെച്ചാ വാ. യാ പൃഥ്വിരാജ വാടാ. ഞാനും പൃഥ്വിരാജും ആണ് ഇപ്പം ഹിന്ദി പോലത്തെ അന്യഭാഷാ സാധനങ്ങൾ എടുത്ത് വിതരണം ചെയ്യുന്നത്. പൃഥ്വിരാജ വാ, സുപ്രിയയും കൂടെ വിളിച്ചോ. നീ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഈ പരീക്ഷ എഴുതി തള്ളിവിടുന്നേ? അതൊരു ട്രിക്കാ. ആദ്യം പഴയ കുറച്ച് ഫ്രഞ്ച് വിപ്ലവം എടുത്ത് എഴുതും, അതിനകത്ത് കുറച്ച് മറ്റേ ഒന്നാം ലോക മഹായുദ്ധവും കുറച്ച് പാനിപ്പുത്തി യുദ്ധവും എഴുതും. അതിൻ്റെ ക്ലൈമാക്സിൽ സർപ്രൈസ് ആയിട്ട് ഡൽഹൌസി പ്രഭു ഏജന്റ് എക്സ്, ആർക്കും മനസ്സിലാകത്തില്ല. അപ്പം നീ ഇതിൻ്റെ ക്യാപ്ഷൻ എന്താ എഴുതും? ക്യാപ്ഷൻ നെയ്യാറ്റുകര ഡൽഹൌസിയുടെ ആറാട്ട്. കുട്ടികളെ ഇന്ന് വൈകിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാവരും. ക്യാമ്പസ് ഇൻ്റർവ്യൂ ജിഞ്ചർ മീഡിയയുടെ ആണോ? വീണ വരുമോ? എന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു കഥയുണ്ട്, സൂപ്പർ സാധനം, അത് പറയാം. എടാ എനിക്കൂടെ ഒരു രണ്ട് മാർക്കിൻ്റെ ഒരെണ്ണം കാണിച്ചേടാ. ഒരു ചെറിയ സാധനം എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഇന്ന് കയറിപ്പോട്ടെ. ഞാനും ലിജോയും കൂടെ നൻപകൽ നേരത്തിരുന്ന് മയങ്ങി ആ സാറ് കണ്ടിട്ട് ഇറക്കി വിട്ട്. പുതിയൊന്നുമല്ലടാ, നമ്മളിപ്പോ മലയാളം പഠിപ്പിക്കുന്ന സാറല്ലേ. സാറിന്റെ അച്ഛന്റെ അതേ കല്യാണത്തിന് ഞാൻ ഇത് തന്നെ വെച്ചോണ്ട് പോയത്. എനിക്ക് സത്യത്തിൽ ആർത്തിയാടാ. പഠിത്തത്തിനോടോ? ഇവിടുത്തെ കഞ്ഞിയും പയറിനോടും. പിന്നെ ഞാൻ ഇതൊന്നും ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയല്ല, എന്നെ ഇനിയും ഒരച്ചാൽ ഞാൻ ഇനിയും തിളങ്ങും. ഞാൻ പഠിക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ കണക്ക് മാഷ്, അഴക്ക പയൽ, കാരണം കേട്ടവൻ. അവനെ അവൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം ചരിത്രം എനിക്കറിയാം, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും കയറി നോക്കി അവനെ കേട്ടണം കേട്ടവനൊക്കെ. ഈ ചെറുക്കൻ പണ്ട് കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ടാണ് ചെറുക്കനെ. ചെറുക്കൻ ഇടയ്ക്ക് കെമിസ്ട്രിക്കും ഫിസിക്സിനും അങ്ങ് ജയിച്ച്, അതിൽ പിന്നെ ഭയങ്കര സീരിയസ് ആയി പുള്ളി.